ഇന്ത്യയ്ക്കു വേണ്ടി ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് രാഹുൽ ബൂട്ടുകെട്ടുമ്പോൾ രാഹുലിന്റെ അച്ഛന്റെ അനുജനായ പ്രദീപിന് അത് സ്വപ്ന സാഫല്യ മുഹൂർത്തമായി മാറുകയാണ് രാഹുലിൻ്റെ സുഹൃത്തും വഴികാട്ടിയും ആദ്യഗുരുവും പാപ്പനായ പ്രദീപാണ് ഫുട്ബോൾ കളിക്കാരനായ പ്രദീപാണ് കുഞ്ഞു രാഹുലിന്റെ സ്വപ്നങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായി മാറിയതും അച്ഛൻ പ്രവീൺ തിരക്കിലായതിനാൽ കുഞ്ഞു രാഹുലിനെ കളിക്കളത്തിലേക്കും പരിശീലന കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ദൗത്യം പ്രദീപിനായിരുന്നു പ്രദീപ് വാങ്ങി നൽകിയ സോഫ്റ്റ്ബോളിൽ പന്ത് തട്ടി തുടങ്ങിയ രാഹുലിനെ തൃശൂരിലുള്ള കോച്ചിംഗ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയതും സെവൻസ് മൈതാനങ്ങളിലേക്ക് കൈപ്പിടിച്ച് ആനയിച്ചതും പ്രദീപായിരുന്നു സന്തോഷ് ട്രോഫി പരിശീലകനായ പീതാംബരന്റെ ക്യാമ്പിൽ മികച്ച പ്രകടനം കുറിച്ചാരംഭിച്ച രാഹുലിന്റെ ഇന്നത്തെ നേട്ടം സ്വപ്ന തുല്യമാണെന്നാണ് പ്രദീപിന്റെ പക്ഷം ഏതു മത്സരമാണെങ്കിലും അരമണിക്കൂർ മുമ്പ് പ്രദീപിനെ വിളിച്ച് അനുഗ്രഹം തേടുന്ന രാഹുൽ ലോകകപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങും മുമ്പ് പ്രദീപിനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിയിരുന്നു നമ്മൾ നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവനെ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കളി കൂടങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ ഈ സോഫ്റ്റ് ബോൾ വെടിച്ച് ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റും റൈറ്റും അവനുകൊണ്ട് അടിപ്പിക്കാറുണ്ട് ബോൾ അത് അവനല്ല കളിക്കും കളിക്കുമ്പം പോകുമ്പോൾ അവനൊരു വാശി കൊടുക്കണമെന്നൊരു ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു കളിക്കുന്ന ഒരു അരമണിക്കൂർ മുപ്പാട് ഫോൺ എടുത്തു എടുത്തുവയ്ക്കാൻ മുപ്പാട് നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ പറയാൻ അവൻ്റെ അടുത്ത് നല്ല വാശും കാര്യങ്ങളും കയറ്റി കൊടുക്കും അഞ്ചിട്ട് തവണ വിളിച്ചിട്ടുണ്ട് ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു ടെൻഷനൊന്നുമില്ല കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനോണ്ട് ചെയ്യുന്നേറ്റും അവനോണ്ട് ചെയ്യാൻ പറ്റുന്ന കഴിവ് കൂടുതലെന്ന് പ്രകടിപ്പിക്കുന്നുവെന്നുണ്ട് തന്നെ ഏറെ സ്വാധീനിച്ച പാപ്പനെ കുറിച്ച് ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ രാഹുൽ വാചാലിനായി നായിദന്റെ വീഡിയോ ഏറെ അഭിമാനത്തോടെയാണ് പ്രദീപ് കാത്തു സൂക്ഷിക്കുന്നത് So So you you taught me how to to play football football, football, football. So football. at the age And I I I started walking. used like studies. say think, you know, that's a love for തന്റെ സ്വപ്ന തുല്യമായ നേട്ടം വാദ്യമേളങ്ങളോടെ നാട് ആഘോഷിച്ചതിനെ കുറിച്ച് ഏറെ നഷ്ടബോധത്തോടെയാണ് രാഹുൽ സുഹൃത്തുക്കളോട് സംസാരിച്ചത് എല്ലാരും എല്ലാവർക്കും എല്ലാത്തിനും താങ്ക്സ് ഉണ്ട് സത്യമായിട്ടും ഇനി എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു നല്ല പെർഫോമൻസ് കാണിച്ചു തരണം എന്തായാലും എനിക്കത് ചെയ്യണം അതിന് നന്നായി വർക്ക് ചെയ്യേണ്ടത് ഡൽഹിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പിലേക്ക് ചുവടുവെക്കുന്ന ആ മുഹൂർത്തത്തിൽ മലയാളക്കാരയുടെ അഭിമാനമായി രാഹുൽ മാറിത്തീരുന്നതിന്റെ ആഘോഷ ലഹരിയിലായിരുന്നു പ്രദീപും രാഹുലിന്റെ കുടുംബവും ചങ്ങാതിമാരും ടി സി വി ന്യൂസ് തൃശൂർ